ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊട്ടറ്റോ ലോലിപ്പോപ്പാണ്. കട്ട്ലറ്റിനോട് ഏകദേശം സാമ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ലോലിപ്പോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: മുളകുപൊടി, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ചെറുതായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, പച്ചമുളക് ചെറുതായി മുറിച്ചത്, വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത്, ഉള്ളി, ബ്രെഡ് ക്രംസ്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഉരുളക്കിഴങ്ങ്, ഗരം മസാല, കുരുമുളക്, ഉപ്പ്. ഇവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ജസ്റ്റ് ഓരോ ഉരുളക്കിഴങ്ങും നാലായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്താണ്, ഒരു രണ്ട് വിസിൽ മൂന്ന് വിസിൽ വേവിച്ചെടുത്താണ്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. ഉപ്പൊന്നും ഇടാതെയാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ജസ്റ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം, കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഉടച്ചെടുക്കാം. പാത്രത്തിലേക്ക് നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തിയരിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ മുളകിൻ്റെയും കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപയോഗിച്ചുകൊണ്ടും, പിന്നെ നമ്മൾ ഈ മിക്സിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും, അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്നതിനനുസരിച്ച് കുറച്ചാഴ്ചയായിട്ട് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓരോ തവണ ഉരുളകളെടുത്ത് നോക്കിയാലും മനസ്സിലാവും എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളത്. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ലോലിപ്പോപ്പ് പൊട്ടിപ്പോവും, അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാൻ. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ്. അപ്പം ഈ ഒരു മിക്സ് ഉണ്ട്, പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, വേറൊരു പാത്രത്തിൽ രണ്ട് കുഴിമുട്ടയുടെ വെള്ളം മാത്രം എടുത്തൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഈ ലോലിപ്പോപ്പ് ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ലൂസ് പരുവത്തിൽ എടുത്താൽ മതി. അപ്പം നമുക്ക് ലോലിപ്പോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. ജസ്റ്റ് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ലോലിപ്പോപ്പ് ഒന്ന് ഉരുളകളാക്കിയെടുക്കുക, ചെറു നാരങ്ങയുടെ ഒക്കെ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ എഗ് മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് ആക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ ലോലിപ്പോപ്പ്. അപ്പം ഇതുപോലെ എല്ലാം റെഡിയാക്കിയെടുക്കുക. ബ്രെഡ് ക്രംസ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് മിക്സിയിൽ പൊടിക്കുക, എന്നിട്ട് ഫ്രൈയിങ് പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമ്മുടെ ക്രിസ്പി ആയുള്ള ബ്രെഡ് ക്രംസ് റെഡിയായിരിക്കും. നിങ്ങൾ ഉരുളകളാക്കുമ്പം എല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ ഉരുളകളാക്കാൻ നോക്കണം കേട്ടോ. ഇപ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഒരു 10-17 ലോലിപ്പോപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നെങ്കിലും ഒന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് കോരിയെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾ ലോലിപ്പോപ്പ് വെക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ. അപ്പം തന്നെ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ സൈഡും ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ പൊട്ടറ്റോ ലോലിപ്പോപ്പ് ഇവിടെ റെഡിയാണ്. നമുക്കൊന്ന് കോരിയെടുക്കാം. പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ പൊട്ടറ്റോ ലോലിപ്പോപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം.
അതുപോലെ തന്നെ ആരെങ്കിലും ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.